നവീകരണ പ്രവൃത്തി നടക്കുന്ന കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതയിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തത് അപകടങ്ങൾക്ക് കാരണമാവുകയാണ്. കോതം റോഡിനും മാവായിക്കുമിടയിലാണ് സൂചനാ ബോർഡുകൾ ഇനിയും സ്ഥാപിക്കാത്തത്. കഴിഞ്ഞ ദിവസം രാത്രി 3 അപകടങ്ങളാണ് ഇവിടെ നടന്നത്. നവീകരണ പ്രവൃത്തി നടക്കുന്ന ഇടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ ഗോതമ്പ് റോഡിൽ സൂചനാ ബോർഡുകളോ റിഫ്ലക്ടറുകളോ സ്ഥാപിക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാവുന്നത്. മാവായി മുതൽ ഗോതമ്പ് റോഡ് വരെയുള്ള ഭാഗങ്ങളിൽ റോഡ് പ്രവൃത്തി പൂർത്തീകരിച്ചിരുന്നുവെങ്കിലും അപാകത കാരണം ചില സ്ഥലങ്ങൾ താഴ്ന്നു പോയിരുന്നു. ഇവിടെ 70 മീറ്ററോളം റോഡ് പൊളിച്ച് പുനഃപ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിലും പൂർത്തിയായിരുന്നില്ല. പ്രവൃത്തി നടക്കുന്ന ഇവിടെ സൂചനാ ബോർഡുകളോ റിഫ്ലക്ടറുകളോ ഡിവൈഡറുകളോ സ്ഥാപിക്കാത്തതിനാൽ വാഹനത്തിൽ വരുന്നവർ പെട്ടെന്ന് അപകടത്തിൽപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 3 അപകടങ്ങളാണ് ഇവിടെ നടന്നത്. കൊടിയത്തൂർ കാരക്കുറ്റി സ്വദേശി അബ്ദുറഹ്മാനും ഭാര്യയും സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് രണ്ടുപേരെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. മറ്റ് രണ്ട് വാഹനങ്ങളും രാത്രിയിൽ തന്നെ അപകടത്തിൽപ്പെടുകയായിരുന്നു. ടാറിംഗ് പൂർത്തിയായ പാതയിൽ നിന്ന് 4 ഇഞ്ചോളം താഴ്ചയിലാണ് പുനഃപ്രവൃത്തി നടക്കുന്ന റോഡെന്നും അതിനാൽ പെട്ടെന്ന് അപകട സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. വളരെ തിരക്കുള്ള ഒരു റോഡാണ്. നമ്മുടെ മുക്കം മുതൽ എരഞ്ഞിവാവ് വരെയുള്ള സ്ഥലത്ത് ഉള്ള കൊടും വളവുകൾ നികത്താനോ വേണ്ടത്ര അതിന് വേണ്ടിയിട്ടുള്ള സിഗ്നലുകൾ സ്ഥാപിക്കാനോ ഇവർക്ക് സാധിച്ചിട്ടില്ല. എല്ലാ ദിവസവും അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായിട്ട് ആ വളവുകൾ കൊടും വളവുകൾ നികത്താനും അതുപോലെ തന്നെ ഡ്രൈനേജ് സിസ്റ്റം പുനഃക്രമീകരിക്കാനും അതുപോലെ തന്നെ സിഗ്നലുകൾ സ്ഥാപിക്കാനും അധികാരികൾ തയ്യാറാവണം. അല്ലാത്ത പക്ഷം പൊതുജനങ്ങൾ അതിശക്തമായ സമരം ഏറ്റെടുക്കേണ്ട ഗതികളിലേക്ക് ജനങ്ങൾ വരും എന്ന് കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ മുക്കം.